അതോ അതൊക്കെ ഭൂമിയുടെ മക്കളെ മോളെ. അപ്പോ പൂമ്പാറ്റകളോ? അച്ചു പറയച്ചാ. പൂക്കളും പൂമ്പാറ്റകളും പുഴകളും മലകളും മരങ്ങളും കുന്നുകളും ഒക്കെ ഭൂമിയുടെ മക്കളെ അച്ചു. അപ്പൊ നമ്മളോ? മനുഷ്യൻ ദൈവത്തിന് ഏറെ പ്രിയപ്പെട്ട പ്രകൃതിയുടെ ഭൂമിയുടെ മക്കൾ. മണ്ണിന്റെ ചൂടിൽ അമ്മയുടെ വാത്സല്യമുണ്ട്, ഒരിക്കലും വറ്റാത്ത സ്നേഹവാത്സല്യം. ചിത്രശലഭങ്ങൾ, പൂക്കൾ എല്ലാം ഇവിടെയാണ് ഈ അന്ധകാരത്തിൽ. പക്ഷേ എൻ്റെ ലോകം സുന്ദരമാണ്, അത്ഭുത കാഴ്ചകൾ നിറഞ്ഞ വർണ്ണലോകം. പുഷ്പങ്ങളുടെ, പൂമ്പാറ്റകളുടെ ലോകം. ആ വർണ്ണങ്ങൾ തേടി, ആ സൗന്ദര്യങ്ങൾ തേടി ഞാൻ ഓടുകയാണ്, ദൂരെ നിന്ന് വീശുന്ന തണുത്ത കാറ്റിലെ സുഗന്ധവും തേടി. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു, ഞാൻ നടക്കുന്നതായിട്ട്. എനിക്കിനി നടക്കാൻ പറ്റൂ അമ്മ? ഈ കാഴ്ചകളൊന്നും നീ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാടി വരയ്ക്കുക? കുട്ടിക്കാലത്ത് കണ്ട ചെറിയൊരു ഓർമ്മയുണ്ട്, ഓർക്കാൻ അത് മാത്രമേ ഉള്ളൂ, അപ്പൊ വരയ്ക്കാനും പറ്റുന്നു. ടൂറ് പോയ സ്ഥലത്ത് വലിയൊരു പൂന്തോട്ടം കണ്ടു, എന്തു ഭംഗിയുള്ള പൂക്കളാന്നോ. എനിക്കപ്പോ നിന്നെ ഓർമ്മ വന്നത്, നിനക്കാണെങ്കിൽ പൂക്കളോട് വലിയ ഇഷ്ടാണല്ലോ. ഒളിച്ചാലും ഒളിച്ചില്ലെങ്കിലും സാറ്റ്.
ദീദി എന്തു പറ്റി എനിക്ക്? അമ്മ, വല്ലാത്തൊരു വീർപ്പ് മുട്ടൽ. ഒന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുക. ഞാൻ കളിച്ചു നടന്ന സ്ഥലങ്ങളിലെങ്കിലും കൊതിയാവുന്ന അമ്മ. ഇത് എൻ്റെ വഴികളാണ്. ഞാൻ ഓടി നടന്നിരുന്ന വഴികൾ, കാലിൻ്റെ ചലനമറ്റപ്പോൾ അച്ഛൻ എന്നെ എടുത്തു നടന്ന വഴികൾ, 8 വർഷങ്ങൾക്ക് മുൻപ് അച്ഛനോടൊപ്പം എനിക്ക് നഷ്ടമായ വഴികൾ. എനിക്ക് വരയ്ക്കാനാവുന്നില്ലമ്മ. പ്രകൃതിയുടെ ദുഃഖം എനിക്ക് വരയ്ക്കണ്ട, സന്തോഷം മാത്രം വരച്ചാ മതി. കുന്നിൻ പ
പുറത്തു ഞാൻ കുഞ്ഞു നാളിൽ കൂട്ടുകാരുമൊത്തെന്നും കളിച്ചതോർക്കുന്നു. എന്തിനാണമ്മേ ആ കുന്നുകളൊക്കെയും മണ്ണുമാന്തി യന്ത്രം കൊണ്ടിടിച്ചിടുന്നു. നീന്തിത്തുടിച്ചും പരൽ മീൻ പിടിച്ചും കളിച്ചു രസിച്ചതും ഇക്കാണും തോട്ടിലോ. പക്ഷി മൃഗാദികൾ ചത്തതും ചീഞ്ഞതും പ്ലാസ്റ്റിക്കു സഞ്ചികൾ ദുർഗന്ധപൂരിതം. കീരവൃക്ഷങ്ങളും മാവുകൾ പ്ലാവുകൾ വെട്ടിവീഴ്ത്തുന്നതും കാണുവാനാവില്ല. ഒന്നിനു പത്തു തൈ പകരമായി വയ്ക്കുവാൻ സന്മനസ്സുള്ളവർ വിരളമാകുന്നുവോ? പുഴമണൽ നിയമങ്ങൾ കാറ്റിൽ പറത്തുവോർ പാതിരാ നേരത്തും മണലൂറ്റുകൊള്ളകൾ? കടവിൽ കുളിപ്പവർ അന്തമില്ലാ ചുഴിയിലാണ്ടുപോയി ജീവൻ വെടിയുന്നതെത്രയോ. കുന്നിടിച്ചും വയലേലകൾ തണ്ണീർ തടങ്ങൾ മുഴുക്കെയും സൗധങ്ങൾ പൊക്കുവോ? കാണുന്നതില്ലേ വരൾച്ചയും ചുടുകാറ്റും ദാഹജലത്തിനായി പായും ജനങ്ങളെ. എനിക്ക് വരയ്ക്കണം, ഇനിയും വരയ്ക്കണം. പുഴകൾ, മലകൾ, കുന്നുകൾ ഒക്കെ വരയ്ക്കണം. Thank you.
ഇതൊരു പ്രതീക്ഷയാണ്. നാളെയുടെ നാൾ വഴികളിൽ 1000 തളിർനാമ്പുകൾ ഇവിടെ നട്ടുനനയ്ക്കപ്പെടുമെന്ന പ്രതീക്ഷ. അത് കാലത്തിൻ്റെ അനിവാര്യതയാണ്. വരും തലമുറയ്ക്ക് നമ്മൾ നൽകേണ്ടത് അത്രമാത്രം.